മഞ്ചേശ്വരത്ത് നിന്ന് നവംബർ 18 തുടങ്ങിയതിന് ശേഷം 30-ാമത്തെ ദിവസത്തെ അവസാനത്തെ പരിപാടിയാണ്. ഇനി 2 ജില്ലകളാണ് ബാക്കിയുള്ളത്. ഈ എല്ലാ പരിപാടികളിലും വലിയ ജനാവലിയാണ് പങ്കെടുക്കുന്നത് എന്നാണ് ഞങ്ങളുടെ അനുഭവം. ഓരോ പ്രദേശത്തും നേരത്തെ നടത്തിയിട്ടുള്ള എല്ലാ കൂട്ടായ്മകളെയും കവച്ചുവെക്കുന്ന ജനസഞ്ചയമാണ് നവകേരള സദസ്സിൻ്റെ ഭാഗമായി ഒഴുകിയെത്തുന്നത്. സാമാന്യം നല്ല ഗ്രൗണ്ടുകളാണ് ഓരോ സ്ഥലത്തും ഒരുക്കുന്നതെങ്കിലും ഗ്രൗണ്ടിൽ ഒതുങ്ങാത്തത്ര ആളുകളാണ് ഇതിൻ്റെ ഭാഗമായി എത്തിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ടിന് പുറത്തും റോഡുകളിലുമൊക്കെയായി ആയിരങ്ങൾ അണിനിരക്കുന്ന കാഴ്ചയും എല്ലായിടവും കാണുന്നതാണ്. നല്ല മഴ നേരത്തെ ഉണ്ടായിട്ടും അടൂർ അതിൽ നിന്നും വ്യത്യസ്തമായില്ല. നല്ല രീതിയിൽ തന്നെ ഇവിടെയും ആളുകൾ ഒഴുകിയെത്തിയിരിക്കുകയാണ്. ഇത് കേരളം തകർന്നുകൂടാ, എൻ്റെ നാട് തകർന്നുകൂടാ എന്ന ബോധത്തിൻ്റെ ഭാഗമായി വന്നവരാണ്. ആരും നിർബന്ധിച്ച് അയച്ചതല്ല, ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി വന്നതുമല്ല. സ്വയം ബോധ്യം എൻ്റെ നാട് പിറകിലായിക്കൂടാ, കുഞ്ഞുങ്ങളുടെ ഭാവി സംരക്ഷിക്കപ്പെടണം, ആ ചിന്തയാണ് ഈ തരത്തിലുള്ള 10,000 പങ്കെടുക്കുന്നതിന് ഇടയാക്കിയിട്ടുള്ളത്. ഇവിടെ അതിക്രൂരമായ മനോഭാവത്തോടെയാണ് കേന്ദ്ര ഗവൺമെൻറ് നമ്മോട് പെരുമാറുന്നത്. ഒരു സംസ്ഥാനമെന്ന നിലക്ക് മികച്ച പ്രവർത്തനമാണ് നമുക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ പ്രവർത്തന നില നോക്കിയാൽ ഏതെങ്കിലും തരത്തിൽ നാം ഒരു സാമ്പത്തിക പ്രയാസം അനുഭവിക്കേണ്ടതായിട്ടില്ല. കാരണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വളർച്ച എല്ലാം നല്ല രീതിയിൽ കൂടിയിരിക്കുകയാണ്. മാത്രമല്ല പ്രതിശീർഷ വരുമാനവും നല്ല തോതിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും നാം എന്തുകൊണ്ട് സാമ്പത്തിക പ്രയാസത്തിലാകുന്നു? നമ്മളെ മുന്നോട്ട് പോകാൻ വിടില്ല എന്ന വാശിയാണ് ഇതിന് ഇടയാക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇവിടെ പറഞ്ഞ മറ്റു വസ്തുക്കൾക്ക് പുറമേ രാഷ്ട്രീയമായ ഒരു വാശി കൂടിയാണ് പ്രകടമാക്കപ്പെടുന്നത്. കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന BJP നമ്മുടെ കേരളത്തിൽ ഇരിപ്പുറപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ വിഷമമുണ്ട്. നാടിനോട് പ്രത്യേക നീരസം വരികയാണ്. ആകാവുന്നതെല്ലാം അവർ ചെയ്തു നോക്കി. പക്ഷേ കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിൽ അവർക്ക് ഇടമില്ല. മതനിരപേക്ഷ മനസ്സ് വർഗീയതയെ സ്വീകരിക്കാൻ തയ്യാറില്ല. ഇവിടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനപ്പുറം നേരത്തെ പറഞ്ഞ സാമ്പത്തികമായി ഞെരുക്കുന്നതിനപ്പുറമുള്ള ചില കാര്യങ്ങൾ കൂടി കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് നിന്നുണ്ടാവുകയാണ്. അതാണ് കേരളത്തിലെ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് കളിക്കുന്ന കളി. ഗവർണറാണെങ്കിൽ എന്തും വിളിച്ചു പറയാനും എന്തും ചെയ്യാനും
തയ്യാറാകുന്ന പ്രത്യേക വ്യക്തിത്വമാണ് എന്ന് നാളുകൾ കഴിയുന്തോറും ആളുകൾക്ക് ബോധ്യപ്പെട്ടു വരികയാണ്. എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ നടക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ശ്രദ്ധയിൽ കേരളത്തിലെ ഗവർണറുടെ നടപടി പെട്ടിരിക്കുന്നു എന്നതാണ് ജസ്റ്റിസ് നരിമാൻ്റെ പ്രസ്താവന കാണിക്കുന്നത്. അദ്ദേഹം കേരളത്തെക്കുറിച്ചും കേരളത്തിലെ ഗവർണറുടെ തെറ്റായ ചെയ്തികളെക്കുറിച്ചും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നേമജ്ഞന്മാരും വലിയ തോതിൽ ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് കേരള ഗവർണറുടെ നടപടി മാറിയിരിക്കുകയാണ്. അപ്പോൾ സാധാരണ ഒരു അധികാരസ്ഥാനത്തിരിക്കുന്നയാൾ ചെയ്യുന്ന നടപടികൾ അതെപ്പോഴും നീതിയുക്തമായതായിരിക്കണം, കൃത്യമായ മാനദണ്ഡങ്ങളനുസരിച്ചായിരിക്കണം. ഇവിടെ അദ്ദേഹം സ്വീകരിച്ച നടപടി നമ്മുടെ കേരളത്തിൽ സാധാരണഗതിയിൽ ഉണ്ടാകാത്തൊരു നടപടിയാണ്. അദ്ദേഹം ഗവർണർ മാത്രമല്ല, യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ കൂടിയാണ്. യൂണിവേഴ്സിറ്റി ചാൻസലർ എന്ന നിലക്ക് സെനറ്റിലേക്കെല്ലാമുള്ള അംഗങ്ങളെ അദ്ദേഹം നോമിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ നോമിനേഷൻ സാധാരണ നടത്തുക യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന പേരുകൾ വെച്ചാണ്. യൂണിവേഴ്സിറ്റി പ്രത്യേക മാനദണ്ഡങ്ങൾ വെച്ച് തന്നെ പേരുകൾ നൽകുകയാണ്. ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും സെനറ്റുകളിലേക്കുള്ള നോമിനേഷൻ യൂണിവേഴ്സിറ്റി നൽകിയ പാനലിൽ നിന്നല്ല ഉണ്ടായത്. എവിടുന്നാണ് അദ്ദേഹത്തിന് പേരുകൾ ലഭിച്ചത് അതിതേവരെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. വിദ്യാർത്ഥികളെ നോമിനേറ്റ് ചെയ്തത് യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ചത് യൂണിവേഴ്സിറ്റിയിലെ സർവതാ യോഗ്യരായ പ്രതിഭകളെയാണ്. പക്ഷേ ചാൻസലർ അത് മാറ്റി നിയമിച്ചത് ഒരു യോഗ്യത മാത്രം, RSS ആണ് എന്ന യോഗ്യത മാത്രം. സ്വാഭാവികമായും പ്രതിഷേധം വന്നു. സ്വാഭാവികമാണത്, വിദ്യാർത്ഥികളുടെ സ്വാഭാവികമായ പ്രതിഷേധം ഇത്. ആ പ്രതിഷേധത്തെ അദ്ദേഹം കൈകാര്യം ചെയ്ത രീതി കണ്ടല്ലോ. അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്, ഏതെല്ലാം തരത്തിലുള്ള ഏതു തരത്തിലുള്ള ജൽപ്പനവും നടത്താൻ താൻ തയ്യാറാണ് എന്ന മട്ടിലാണല്ലോ കാര്യങ്ങൾ പറയുന്നത്. കൂട്ടത്തിൽ അദ്ദേഹം ഒരുപാട് പരാമർശങ്ങൾ നടത്തുമ്പോൾ ബ്ലഡി കണ്ണൂർ എന്നൊരു പരാമർശം നടത്തുകയുണ്ടായി. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? വ്യക്തിപരമായി എന്നെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി വിവിധ പരാമർശങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഒരു നാടിനെ, ആ നാട് എന്താണെന്നറിയാത്ത അദ്ദേഹത്തിന് കേരളം എന്താണെന്നറിയാമോ, കണ്ണൂർ എന്താണെന്നറിയാമോ? അദ്ദേഹത്തിന് എങ്ങനെയാണ് അത്തരമൊരു പരാമർശം നടത്താൻ കഴിഞ്ഞത്? ബ്ലഡി കണ്ണൂര് ആ പരാമർശം നടത്തുമ്പോൾ കണ്ണൂരിനെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണെന്ന് വ്യക്താക്കണമല്ലോ. ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമരകാലം, അതിൻ്റെ തുടക്കം നമ്മുടെ നാട് തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്.
പഴശ്ശി വീരകേരളവർമ്മയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ, അത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരമായിരുന്നു. ഈ പഴശ്ശിയും കേരളവർമ്മയൊക്കെ എവിടുത്തുകാരനാണ് എന്ന് ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് അദ്ദേഹം പറഞ്ഞ ബ്ലഡി കണ്ണൂരിൻ്റെ സന്തതിയായിരുന്നു. വാക്ക് പറയുമ്പോൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്, പക്ഷെ അതൊക്കെ വിവേകമുള്ളവർക്ക് മാത്രം ബാധകമായിട്ടുള്ളതാണ്, തനിക്ക് ബാധകമല്ല എന്ന് ഓരോ സന്ദർഭത്തിലും അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കടുത്ത ഒരു യുദ്ധത്തിലേക്ക് 1792 മുതൽ 1806 വരെയുള്ള യുദ്ധത്തിലേക്ക് നയിച്ച പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തതും പല ഭാഗങ്ങളിൽ അന്ന് പോരാട്ടം നടന്നതുമെല്ലാം ഇന്നും കേരളം ഓർക്കുന്ന കാര്യമാണ്. ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം, അതിൻ്റെ ഭാഗമായി 1885 നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമാകുന്നത്. അതിൻ്റെ മലബാർ ഡിസ്ട്രിക്ട് കമ്മിറ്റി 1908 സ്ഥാപിതമായി. ഡോക്ടർ ആനി ബസൻ്റ് സ്ഥാപിച്ച ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ ഒരു ശാഖ കൃഷ്ണമേനോൻ്റെ നേതൃത്വത്തിൽ ഇദ്ദേഹം പറഞ്ഞ, കൃഷ്ണമേനോനെ ആരാണെന്ന് അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണോ? കൃഷ്ണമേനോൻ്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. ആ തലശ്ശേരിയും കണ്ണൂരിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞ ബ്ലഡി കണ്ണൂരിലാണ് എന്ന് അദ്ദേഹത്തിന് അറിയുമെന്നറിയില്ല. ഇതോടൊപ്പം കണ്ണൂരിൽ നടന്ന ധീരോദാത്തമായ കർഷക സമരങ്ങൾ, തൊഴിലാളി സമരങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ എന്താണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അവസരവാദിക്ക് അറിയാവുന്നത്? ഇത് കണ്ണൂരിൽ മാത്രമല്ല, സംസ്ഥാനത്തിന് മാത്രമല്ല, രാജ്യത്തിനും ലോകത്തിനും ആവേശം പകർന്ന നിരവധി പോരാട്ടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ലോകം ശ്രദ്ധിച്ചതാണ് കയ്യൂർ സമരസഖാക്കൾ. ആരിഫ് മുഹമ്മദ് ഖാന് അതറിയുമെന്നറിയില്ല. 1928 ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം, അതിനുശേഷം കെ കേളപ്പൻ്റെയും പി കൃഷ്ണപിള്ളയുടെയും നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹം, ഇതെല്ലാം പയ്യന്നൂരിൽ, അത് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞ ബ്ലഡി കണ്ണൂരിലാണ്. അത് മനസ്സിലാക്കണം ഒരു നാടിനെ ആക്ഷേപിക്കാൻ പുറപ്പെടുമ്പോൾ. പയ്യന്നൂർ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരേടാണ് ഗാന്ധിജിയുടെ സന്ദർശനം. 1934 പയ്യന്നൂരിൽ ഗാന്ധിജി എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകൾ ഇപ്പോഴും അവിടെ നല്ല രീതിയിൽ നിലനിർത്തിയിരിക്കുകയാണ്. അവിടെ ഗാന്ധിജിയുടെ ഘാതകർക്ക് ആ പ്രദേശത്തെപ്പറ്റി അവമതിപ്പുണ്ടാകാം, എന്നാൽ ആ ഘാതകർക്ക് മാത്രമേ ആ പ്രദേശത്തെ അവമതിക്കാൻ സാധാരണഗതിയിൽ മനസ്സ് വരികയുള്ളൂ. അതിൻ്റെ കൂടെ നല്ലതുപോലെ ചേർന്ന് നിൽക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അത്തരമൊരു നിലപാടെടുത്തതിൽ വലിയ ആശ്ചര്യമൊന്നുമില്ല. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ ഏറ്റവും ധീരോദാത്തമായ ഒരേടാണ് കയ്യൂരിലെ
കർഷക മക്കൾ നടത്തിയ സമരം. ആ സമരത്തിൽ അവിടെ രക്തസാക്ഷിത്വം വരിച്ചവര് നമ്മുടെ നാട് മാത്രമല്ല രാജ്യം ശ്രദ്ധിക്കേണ്ടായി. ലോകവും കയ്യൂർ രക്തസാക്ഷികളെ എല്ലാ ഘട്ടത്തിലും സ്മരിക്കുകയുണ്ടായി. അതും ഈ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞ ബ്ലഡി കണ്ണൂരിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലാണെങ്കിലും അതും ബ്ലഡി കണ്ണൂരിൻ്റെ ഭാഗം തന്നെയായിരുന്നു. അവിടെ ആരിഫ് മുഹമ്മദ് ഖാന് ചില പേരുകൾ കേൾക്കണോ? കരിവള്ളൂര്, കാവുമ്പായ്, തില്ലങ്കേരി, മുനിയംകുന്ന്, പാടിക്കുന്ന്, കോറോം, ഇങ്ങനെ എത്രയെത്ര സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങളെല്ലാം ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ പേരായിട്ടല്ല, അവിടെയെല്ലാം അന്നത്തെ കാലത്ത് ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ചില സംഭവങ്ങൾ അതിലുണ്ടെങ്കിലും അന്നത്തെ കാലത്ത് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന ധീരരുടെ സ്മരണ നിലനിർത്തുന്ന നാടുകളാണ്. അവിടെ ഉയർന്ന പോരാട്ടങ്ങൾ അത് വിശക്കുന്നവരുടെ വിശപ്പ് മാറ്റാൻ നടത്തിയ പോരാട്ടമായിരുന്നു. അന്ന് പട്ടിണി കിടക്കുന്ന ജനങ്ങൾ, ആ പട്ടിണി കിടക്കുമ്പോൾ അന്ന് നെല്ലറയിൽ നെല്ല് സൂക്ഷിച്ചിരിക്കുന്നു. ആ നെല്ല് വിതരണം ചെയ്യാൻ അന്നത്തെ ധീരരായ വളണ്ടിയർമാർ അങ്ങോട്ട് ചെല്ലുന്നു. അവിടെ നെല്ല് കൊണ്ടുപോകാൻ തയ്യാറായവരെ നിങ്ങൾ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് തടയാൻ ശ്രമിക്കുന്നു. കരിവള്ളൂരിലെ ധീരരായ സഖാക്കളെ, സഖാ വി വി കുഞ്ഞമ്പുവിൻ്റെ അടക്കം നേതൃത്വത്തിലുള്ള സഖാക്കളെ ഭീകരമായി അന്നത്തെ പോലീസ് നേരിടുന്നു. അതിലാണ് രണ്ട് സഖാക്കൾ കരിവള്ളൂരിൽ രക്തസാക്ഷിത്വം ഭരിക്കുന്നത്. ഇവിടെ ആദ്യത്തെ, കേരളത്തിലെ ആദ്യത്തെ രക്തസാക്ഷിത്വം അത് ഏതാണെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ അറിയുമെന്നറിയില്ല. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു അത്. 1940 സെപ്റ്റംബർ 15 നമ്മുടെ രാജ്യത്തിൻ്റെ ഇംഗിതമില്ലാതെ ബ്രിട്ടീഷുകാർ ഒരു പ്രത്യേക നിലപാടെടുത്ത് അന്നത്തെ യുദ്ധത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ അന്നത്തെ KPCC ആഹ്വാനം ചെയ്യുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരസ്യപ്രവർത്തനം ആരംഭിക്കുന്നതേയുള്ളൂ. ഇവിടെ 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരസ്യപ്രവർത്തനം ആരംഭിച്ചു. അതിനുശേഷം 40 സെപ്റ്റംബർ 15 KPCCയുടെ ആഹ്വാനം അനുസരിച്ചുള്ള ആ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു വലിയ തോതിൽ അണിനിരന്നത്. തലശ്ശേരിയിലാണ് സഖാക്കൾ അബുവും ചാത്തക്കുട്ടിയും രക്തസാക്ഷിത്വം വരിച്ചത്. അന്നത്തെ പോലീസിൻ്റെ വെടിയേറ്റ്, അത് ആരിഫ് മുഹമ്മദ് ഖാൻ അറിയുമെന്നറിയില്ല, ഈ പറഞ്ഞ ബ്ലഡി കണ്ണൂരിലാണ്. അബു ഒരധ്യാപകനായിരുന്നു, ചാത്തക്കുട്ടി ഒരു ബീഡി തൊഴിലാളിയും. കേരളത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിത്വമായിരുന്നു അത്, കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷികളായിരുന്നു അത് ആദ്യത്തെ. ഇതിൻ്റെ ഭാഗമായി തന്നെ KPR ഗോപാലൻ എന്ന പേര് ആരിഫ് മുഹമ്മദ് ഖാൻ കേട്ടിട്ടുണ്ടോ? മൊറാഴയിൽ ഈ സമരത്തിൻ്റെ ഭാഗമായി തന്നെ നടന്ന പോലീസ് ഇടപെടൽ
സമ്മേളനം നടത്താൻ അനുവദിക്കുന്നില്ല. വിവിധ സ്ഥലങ്ങളിൽ സമ്മേളനം നടത്താൻ പോയപ്പോൾ എല്ലായിടവും നിരോധനം. അവസാനം മൊറാഴിയിലെത്തുന്നു. അവിടെ പോലീസ് അതിക്രമം കാണിക്കുന്നു. ആ സംഭവത്തിലാണ് സഖാവ് കെ പി ആറിനെ തൂക്കിലേറ്റാൻ വിധിക്കുന്നത്. അന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആ കെ പി ആർ പിന്നീട് എല്ലാവരും മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ തൂക്കം ജയിലിൽ നിന്ന് വർദ്ധിച്ചു എന്നാണ്. അതായിരുന്നു കെ പി ആർ ഗോപാലൻ. ഒരു തരത്തിലുള്ള മാനസിക വിഷമവുമില്ലാതെ അതിനെ നേരിടാൻ തയ്യാറായി നിന്നു. അന്ന് രാജ്യമാകെ അതിലിടപെട്ടു. ആ ഇടപെടലിൻ്റെ ഭാഗമായി അന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കാൻ തയ്യാറായി. ഇതെല്ലാം ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലാക്കണം. അത് ബ്ലഡി കണ്ണൂരിൻ്റെ ഭാഗമായി നടന്ന സംഭവമാണ് എന്നത് അദ്ദേഹം അറിയോന്നറിയില്ല. അദ്ദേഹം സാധാരണഗതിയിൽ അറിയാനിടയില്ല. കെ പി ആർ ഗോപാലൻ എന്നൊക്കെ പറയുന്ന ഒരു പേര് മാത്രമല്ല, ഈ പറഞ്ഞ പല പേരുകൾ വിളിക്കുന്നില്ലേ, ആ തരത്തിൽ പല ആക്ഷേപങ്ങൾ അന്നത്തെ ഇത്തരം ആളുകൾക്കെതിരെ ഉയർത്തിയിരുന്നു എന്നതും കാണണം. പക്ഷെ അവരെല്ലാം നാടിൻ്റെ ധീര ദേശാഭിമാനികളായിട്ടാണ് വളർന്നു വന്നത്. അവിടെ കാവുമ്പായി 5 സഖാക്കളെയാണ് പച്ചയായ ജീവനോടെ വെടിവെച്ച് കൊന്നത്. അതും കമ്മ്യൂണിസ്റ്റുകാരായ കർഷക സഖാക്കളായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ അറിയോ, ആ കാവുമ്പായി രക്തസാക്ഷികളുടെ നാട് ഈ പറഞ്ഞ ബ്ലഡി കണ്ണൂർ തന്നെയാണ്. ഇവിടെ തില്ലങ്കേരിയിൽ ധാരാളം പേരാണ്. പക്ഷേ തില്ലങ്കേരിയിലെ ഈ പറഞ്ഞ അരിയുടെ സമരവുമായി ബന്ധപ്പെട്ട് 7 സഖാക്കൾ ആ സംഭവത്തിൽ തന്നെ മരിച്ചു വീണു രക്തസാക്ഷികളായി. ആരിഫ് മുഹമ്മദ് ഖാൻ ബ്ലഡി കണ്ണൂർ എന്ന് വിളിച്ച ആ ബ്ലഡി കണ്ണൂറിൻ്റെ വീര സന്തതികളാണ് ആ 7 പേരും. മൊനയംകുന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ആ വളഞ്ഞിട്ട് ആക്രമിച്ചതിൻ്റെ ഫലമായി അവിടെ 6 സഖാക്കളാണ് പച്ചയായ ജീവനോടെ മരിച്ചു വീണത്. ആരിഫ് മുഹമ്മദ് ഖാൻ അറിയോന്നറിയില്ല ഈ പറഞ്ഞ ബ്ലഡി കണ്ണൂരിൻ്റെ ഭാഗമായ സന്തതികളാണത്. ഞാൻ പറഞ്ഞു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും ചില സംഭവങ്ങൾ ഉണ്ടാകാമെന്ന്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പാടിക്കുന്ന് എന്തായിരുന്നു? പാടിക്കുന്ന് ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ കിടക്കുന്ന ആളുകളെ, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ആളുകളെ, അവരെ നിങ്ങൾക്ക് ജാമ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇറക്കിക്കൊണ്ടുപോവുകയാണ്. രാത്രി നേരെ കൊണ്ടുപോയി പാടിക്കുന്നിൽ നിർത്തുന്നു. പച്ചയായി വെടിവെച്ചു കൊല്ലുന്നു. ആ പാടിക്കുന്ന് രക്തസാക്ഷികളുടെയും നാട് ഈ പറഞ്ഞ ബ്ലഡി കണ്ണൂരാണ്. കോറോ നിരവധി സഖാക്കൾ കോറോങ്കാർ രക്തസാക്ഷിത്വങ്ങളായ സംഭവങ്ങളുണ്ട്. പക്ഷേ കോറോത്തും ഇതേപോലൊരു സംഭവം. അവിടെ ഒരു സഖാവ് വെടിയേറ്റ് മരിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ. ഇന്നും അതെല്ലാം നെഞ്ചെ തേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു നാട്, ആ നാടിനെ ബ്ലഡി, എന്താണ് ബ്ലഡി? ഈ മരിച്ചു വീണവരുടെ രക്തമാണോ ആ കണ്ണൂരിനെ ബ്ലഡിയാക്കുന്നത്? ജീവനല്ലേ അവർക്ക് നഷ്ടപ്പെട്ടത്? കേരളത്തിൻ്റെ ഭരണരംഗത്തെ നാഥൻ എന്നാണല്ലോ ഗവർണറെ കുറിച്ച് പറയുക. അദ്ദേഹം ആ സ്ഥാനത്തിരുന്നു കൊണ്ട് പറയേണ്ട വാചകങ്ങളാണോ ഇത്? എന്തും വിളിച്ചു പറയാമെന്നാണോ? എങ്ങനെ ഈ നാടിനെ അവമാനിക്കാമെന്നാണോ?
അതാണ് ഇവിടെ കണ്ടത്. ഇനി അവിടെ ജനിച്ചു വളർന്നവർ ഈ നാടിൻ്റെ ഒരു തരത്തിലുള്ള ആരാധനാമൂർത്തികളായവർ ഏതൊക്കെ തരക്കാരാണ്? പാവങ്ങളുടെ പടത്തലവൻ, രാജ്യമാകെ അംഗീകരിക്കുന്ന AKG, ഈ ബഡി കണ്ണൂരിൻ്റെ സന്തതിയാണ്. ഈ കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രിമാരായിരുന്ന വ്യത്യസ്ത ചേരികളിലാണെങ്കിലും EK നായനാർ, KKരുണാകരൻ ഈ ബഡി കണ്ണൂരിൻ്റെ സന്തതികളാണ്. അറിയോന്നറിയില്ല അഴീക്കോടനെ പറ്റി. തൃശ്ശൂരിൻ്റെ മണ്ണിൽ കൊലക്കത്തിക്കിരയാകേണ്ടി വന്ന അഴീക്കോടൻ രാഘവൻ, ഈ പറഞ്ഞ ഞാൻ അഴീക്കോടനെ പറ്റിയൊന്നും കൂടുതൽ പറയേണ്ടതില്ലല്ലോ. ഈ ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലാക്കണം, ഈ ബ്ലഡി കണ്ണൂരിൻ്റെ സന്തതിയാണ്. സി കണ്ണൻ കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്നയാള്. മോയാരത്ത് ശങ്കരൻ കേരളത്തിലെ കോൺഗ്രസ് നേതാവായിരുന്നു. KK കേളപ്പനോടൊപ്പം പ്രവർത്തിച്ച അന്നത്തെ കോൺഗ്രസിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്നയാള്. അദ്ദേഹം പിന്നീട് കോൺഗ്രസ് വിട്ട പലരുടെയും ഒപ്പം അദ്ദേഹവും വിട്ടു. അദ്ദേഹത്തെയാണ് തല്ലി തല്ലി കൊലപ്പെടുത്തിയത് 48 കാലത്ത്. ആ മോയാരത്ത് ശങ്കരനും കണ്ണൂരിൻ്റെ സന്തതിയായിരുന്നു. ഇനി നവോത്ഥാന നായകരെടുത്താൽ വാഗ്ഭടാനന്ദ ഗുരു, മഹാകവി ചെറുശ്ശേരി, മലയാളത്തിലെ ലക്ഷണമൊത്ത നോവൽ ആദ്യത്തെ ഇന്ദുരേഖ, അതിൻ്റെ കർത്താവ് O. ചന്തുമേനോൻ, ചെറുതാകൃത്ത് കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ, സുകുമാർ അഴീക്കോട്, പ്രമുഖ സംഗീതജ്ഞൻ K. രാഘവൻ മാസ്റ്റർ, K. A. കേരളീയൻ, സുബ്രഹ്മണ്യൻ തിരുമുൻപ്, KP ഗോപാലൻ, ഇങ്ങനെ എത്രയെത്ര പേര്, ഏതെല്ലാം തരത്തിൽ അറിയപ്പെടുന്നവർ. ഇപ്പോ അറിയപ്പെടുന്ന ചെറുകഥാകൃത്ത് T. പത്മനാഭൻ, ഇതെല്ലാം കണ്ണൂരിൻ്റെ സന്തതികളല്ലേ? എങ്ങനെയാണ് അത്തരമൊരു നാടിനെ ബ്ലഡി കണ്ണൂർ എന്ന് ഇദ്ദേഹത്തിന് വിളിക്കാൻ കഴിഞ്ഞത്? ഇവിടെ സായിപ്പന്മാർ നേരത്തെ വന്നിരുന്നു, അവർ നമ്മളെ ചൂഷണം ചെയ്തിരുന്നു. എന്നാൽ ഗുണ്ടർട്ട് ഇവിടെ എത്തിയപ്പോൾ മലയാള ഭാഷയ്ക്ക് വലിയ തോതിലുള്ള സംഭാവനയാണ് അദ്ദേഹം നൽകിയത്. അത് കണ്ണൂരിൽ, തലശ്ശേരിയിൽ, ഇല്ലിക്കുന്നിൽ താമസിച്ചുകൊണ്ടാണ് അദ്ദേഹം ചെയ്തിരുന്നത്. ഇപ്പോൾ സർക്കസ് നമ്മൾ വലിയ തോതിൽ ആസ്വദിക്കുന്നൊരു കാര്യമാണ്. കേരള സർക്കസിൻ്റെ കുലപതി കീലേരി കുഞ്ഞിക്കണ്ണൻ ടീച്ചർ, ഇതെല്ലാം കണ്ണൂരിൻ്റെ സന്തതിയാണ്. ഇവിടെ സർക്കസ്, കേക്ക്, ക്രിക്കറ്റ്, ഇതെല്ലാം ഇന്ത്യ രാജ്യത്ത് ആദ്യം പരിചയപ്പെടുത്തിയ നാട് തലശ്ശേരിയാണ്, ഈ ബ്ലഡി കണ്ണൂരിൽപ്പെട്ടൊരിടം. അങ്ങനെയൊരു നാടിനെയാണ് അപമാനിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വിവേകം തൊട്ടു നിർപ്പിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യൻ തയ്യാറായത്. ഇദ്ദേഹത്തെ ഈ നിലക്ക് വിടുന്നത് നല്ലതല്ല എന്നത് ഇനിയെങ്കിലും കേന്ദ്ര സർക്കാർ മനസ്സിലാക്കണം. കേന്ദ്രത്തിൻ്റെ ഒത്താശയോടെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ
ഏതിനും ഒരു അതിരുണ്ട്. ആ അതിരുകൾ ലംഘിച്ചു പോവുകയാണ്. ഇത് കേരളത്തോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിരോധത്തിൻ്റെ ഭാഗമായി ഇതുപോലൊരു നിലതെറ്റിയ മനുഷ്യനെ കയറൂരിവിടലല്ല. അത് മനസ്സിലാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സാധിക്കണം. എന്തും വിളിച്ചു പറയുന്ന ഒരാൾ, എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരാൾ എനിക്കൊന്നും ബാധകമല്ല എന്നാണ് പറയുന്നത്. ചില സ്ഥാനത്തിരിക്കുമ്പോൾ നിർബന്ധമായും പാലിക്കേണ്ട ചില പ്രത്യേകതകളുണ്ട്. ആ നിബന്ധന ആ പ്രത്യേകതകൾ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിക്കും ബാധകമായിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു പ്രോട്ടോക്കോളും ബാധകമല്ല പോലും. അദ്ദേഹം തോന്നിയതുപോലെ ചെയ്യുമെന്നാണ് പറയുന്നത്. ഒരു നമ്മുടെ പരിഷ്കൃത സമൂഹത്തിൽ കരിങ്കൊടി കാണിക്കുന്നവർക്കെതിരെ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ഏതെല്ലാം കടുത്ത പദങ്ങളാണ്? ഇനി അതിൽ പരം എന്തെങ്കിലും തെറി വിളിച്ചു പറയാനുണ്ടോ? എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഏതെല്ലാം തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കാണുന്നതാണ്? ഞങ്ങളെല്ലാം ചില പ്രതിഷേധങ്ങൾ കാണുന്നില്ലേ? പ്രതിഷേധത്തിന് ന്യായമില്ലായിരിക്കും. ന്യായമില്ലാത്ത പ്രതിഷേധമാണല്ലോ ഞങ്ങൾക്ക് നേരെ കാണിക്കുന്നത്. പക്ഷേ ഞങ്ങളവരെ ക്രിമിനൽ എന്ന് വിളിച്ചോ, ഞങ്ങളവരെ റാസ്കൽസ് എന്ന് വിളിച്ചോ, ഞങ്ങളവരെ ബ്ലഡി എന്ന് വിളിച്ചോ? ആ ചെറുപ്പക്കാര് കരിങ്കൊടിയുമായി എടുത്ത് കരിങ്കൊടിയുമെടുത്ത് കരിങ്കൊടി എന്ന് വെച്ചാൽ ചെറിയ ടവല്, അതെടുത്തിങ്ങനെ വീശുമ്പോൾ മറ്റുള്ളവരോട് കൈവീശുന്ന പോലെ തന്നെ ഞാനും ബസ്സിലുള്ളവരും അവരുടെ നേരെ കൈവീശുകയാണല്ലോ. അതല്ലേ നടക്കുന്നത്? അതല്ലേ ഞങ്ങളുടെ രീതി, ഈ നാടിൻ്റെ രീതി? പ്രതിഷേധത്തെ തല്ലി ഒതുക്കാമെന്നാണോ? പ്രതിഷേധക്കാരുടെ നേരെ പാഞ്ഞടുക്കുകയാണ്. എന്താ ചെയ്യുക നിങ്ങൾ? നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല ആരിഫ് മുഹമ്മദ് ഖാൻ. കുട്ടികൾ ഓടിക്കളഞ്ഞു എന്നാണ്, വലിയ വീരവാദം മറക്കുകയാണ്. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അവർ ഓടിക്കളഞ്ഞു. വിവരദോഷത്തിൻ്റെ അതിര് വേണം കേട്ടാ. എന്തും കാണിച്ചു കളിയാൻ വിചാരിക്കരുത്. കുട്ടികൾ അവിടെ നിന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? അതിനപ്പുറം ഞാൻ പറയുന്നില്ല, കാരണം ഞാനിരിക്കുന്നൊരു സ്ഥാനമുണ്ട്, അത് ബഹുമാനിച്ചുകൊണ്ട് പറയുന്നില്ല. അല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് എങ്ങനെയാണ് പറയേണ്ടത് നമുക്ക് എല്ലാവർക്കും നല്ലതുപോലെ നിശ്ചയമുണ്ടല്ലോ. അതല്ലേ വസ്തുത. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന ഇത്തരം നിലപാടുകൾ നമ്മുടെ നാടിന് ഗുണകരമായതല്ല, രാജ്യത്തിന് ഗുണകരമായതല്ല. നരിമാനെ പോലുള്ള ജസ്റ്റിസുമാർക്കടക്കം അഭിപ്രായം പറയേണ്ടി വന്നിരിക്കുന്നു. ഒരു പക്ഷപാതിത്വത്തിൻ്റെയും ഭാഗമായി പറയുന്നതല്ല. ഇദ്ദേഹത്തിൻ്റെ ചെയ്തികൾ ആ രീതിയിലുള്ളതാണ്. രാജ്യത്തെ ഏറ്റവും പ്രായം ചെന്ന വളരെ ആദരണീയനായ ചരിത്രകാരനാണ് ഇർഫാൻ ഹബീബ്. അദ്ദേഹത്തെയും ഇദ്ദേഹം ഒരു ഘട്ടത്തിൽ വിളിച്ചത് റാസ്കൾ എന്നാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിലെല്ലാവരും റാസ്കിൾസാണ്. അദ്ദേഹത്തിന് യോജിക്കാൻ കഴിയാത്തവരെല്ലാം അദ്ദേഹത്തിൻ്റെ തെറി വാക്കുകൾ കേൾക്കാൻ വിധിക്കപ്പെട്ടവരായി മാറുകയാണ്. ഇതാണോ ഒരു ഗവർണറിൽ നിന്നുണ്ടാകേണ്ടത്? നമ്മുടെ നാടിനെതിരെ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ കൂടി നടക്കുന്നുണ്ട്. നേരത്തെ ഇദ്ദേഹം തീർത്തും തൻ്റെ ചുമതലയിൽപ്പെടാത്ത കാര്യങ്ങൾ നിയമവിരുദ്ധമായി ചെയ്യുമ്പോൾ ഒരു കാര്യം പരസ്യമായി ഞാൻ അന്നേ പറഞ്ഞിരുന്നു. അത് കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ഇദ്ദേഹം നടത്തുന്നത് എന്നായിരുന്നു. അന്ന് ആ പറഞ്ഞ കാര്യം പൂർണ്ണമായും ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് പിന്നീട് നടന്ന സംഭവങ്ങൾ. അന്നീ പറഞ്ഞ മറ്റ് സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ പിന്നീടുള്ള ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് പ്രകോപനം കൂടിക്കൂടി വന്നിട്ടുള്ളത്. ആ പ്രകോപനം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. നാടിനെ പ്രകോപിതരാക്കാൻ, പ്രത്യേകിച്ച് നല്ല പ്രകോപിതമാകാനിടയുള്ള പ്രായത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ പ്രകോപനം നല്ലതുപോലെ ഉണ്ടാക്കാൻ ഉള്ള ശ്രമം വരെ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുകയാണ്. ബോധപൂർവമാണ് ഇതൊക്കെ, അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണ്. നാടിനോട് വിരോധം കാണാം, ബി ജെ പിക്ക് സ്വീകാര്യത കേരളത്തിൽ കുറയുന്നുണ്ടാകാം. അതിന് ഇതുപോലൊരാളെ ഉപയോഗിച്ച് എന്തും കാണിച്ച്
നാടിൻ്റെ അവസ്ഥ മാറ്റിയെടുക്കാം എന്ന് ധരിക്കരുത്. അത് നല്ലതല്ല എന്ന് ഇദ്ദേഹത്തെ കയറൂലി വിടുന്നവരും മനസ്സിലാക്കണം. ഒരു നല്ല ഒതുക്കത്തിൽ നിർത്തുന്നതാണ് നല്ലത്. അത് ഈ കയറൂലി വിടുന്നവർ ശ്രദ്ധിക്കണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ കേരളത്തിൻ്റെ കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. കേരളത്തെ വലിയ തോതിൽ പുറകോട്ടടിപ്പിക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തുകയാണ്. അതിനോടൊപ്പം ഇവിടുത്തെ UDFഉം ചേർന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെതിരെ ഒരക്ഷരം സംസാരിക്കാൻ UDF തയ്യാറല്ല. കാരണം BJPയുടെ ഗുഡ് ബുക്കിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുകയാണ് നമ്മുടെ കേരളത്തിലെ UDFകാർ. ഇതാണ് നാം കാണേണ്ട ഒരു കാര്യം. ഇത് നാടിന് ഗുണകരമല്ല. UDF മനസ്സിലാക്കണം. ഞങ്ങൾ അവരോട് അഭ്യർത്ഥിച്ചു. രണ്ടാമതും ഈ നവകേരള സദസ്സൊക്കെ ബഹിഷ്കരിച്ച് നിൽക്കുമ്പോഴും ഞങ്ങൾ കേരളത്തിൻ്റെ മന്ത്രിസഭ കോൺഗ്രസിനോട് അഭ്യർത്ഥിച്ചു, നിങ്ങൾ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് യോജിച്ചു നിൽക്കാനാവണം. നമ്മൾ തമ്മിൽ ചിലർ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പിന്നീട് നമുക്ക് തുടരാം. പക്ഷേ നാട് തകർന്നു പോകും. ഇപ്പോൾ വരുന്ന തകർച്ച ചെറുതാണോ? കേരളത്തിൻ്റെ കയ്യിൽ കിട്ടേണ്ട പണത്തിൽ ഈ കഴിഞ്ഞ 7 വർഷക്കാലം കൊണ്ടുണ്ടായ കുറവ് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, 1,07,500 കോടിയിൽ പരം രൂപ. എങ്ങനെ ഇതുപോലൊരു നാടിന് മുന്നോട്ട് പോകാനാവും? അതാണ് പ്രശ്നം. അത് ഗൗരവമുള്ള പ്രശ്നമാണ്. ഈ ഘട്ടത്തിൽ നാം തർക്കിച്ചു നിൽക്കേണ്ടതല്ല, നാം ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത്. ആർക്കും എതിരായുള്ളതല്ല ഇത്, നമ്മുടെ നാടിനു വേണ്ടിയാണ്. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ കാര്യത്തിൽ ഒന്നിച്ച് നീങ്ങാൻ കഴിയണം. ആ അഭ്യർത്ഥനയാണ് അവരുടെ മുന്നിൽ ഞങ്ങൾ വെച്ചത്. അത് നാടിനു വേണ്ടി സർക്കാർ, കേരളത്തിൻ്റെ മന്ത്രിസഭ മുന്നോട്ട് വെച്ച അഭ്യർത്ഥനയായിരുന്നു. പക്ഷേ ആ അഭ്യർത്ഥന കേട്ട ഉടനെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രഖ്യാപനം വന്നു, നിങ്ങളുമായി യോജിച്ച് ഒന്നിനും ഞങ്ങൾ തയ്യാറല്ല, ഒരു യോജിച്ച നീക്കത്തിനും തയ്യാറല്ല. എന്താണിത്? 2023-24 കൊണ്ട് പരിഹരിക്കാവുന്നൊരു പ്രശ്നമല്ല നമ്മൾ നേരിടുന്നത്. 2026 ഉള്ളൊരു പ്രശ്നവുമല്ല നമ്മൾ നേരിടുന്നത്. ദീർഘകാലം നമ്മുടെ നാട് തകർന്നു പോകാൻ ഇടയുള്ള തരത്തിലുള്ള പ്രശ്നമാണ് നാം നേരിടുന്നത്. അത് കണ്ടുകൊണ്ട് നിലപാടെടുക്കാൻ തയ്യാറാവണം. കേരളം ഒറ്റക്കെട്ടായി അണിനിരക്കുകയാണ് വേണ്ടത്. ആ അണിചേരലാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസും UDFഉം ബഹിഷ്കരിച്ചെങ്കിലും നാടിൻ്റെ എല്ലാ ഭാഗവും ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമാവുകയാണ്. 10,000 അതിൻ്റെ ഭാഗമായാണ് ഒഴുകി വരുന്നത്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ സഞ്ചരിക്കുന്ന റോഡുകളിൽ കാണുന്ന 1,000-കണക്കിലാളുകൾ റോഡാകെ ചിലപ്പോൾ കാണുകയാണ്. അതെല്ലാം ഈ മനോഭാവത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ നാട് തകർന്നുകൂടാ, എൻ്റെ നാട് പിറകിലായിക്കൂടാ, എൻ്റെ നാട് കാലാനുസൃതമായ പുരോഗതി നേടണം, എൻ്റെ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്നവരെ അതിനനുവദിക്കരുത്, ഈ വികാരമാണ് ഓരോരുത്തരും പങ്കിടുന്നത്. അതിൻ്റെ ഭാഗമായാണ് 10,000 അണിചേരുന്നത്. അതാണ് നമ്മുടെ നാടിൻ്റെ ഭാവി സുരക്ഷിതമാണ് എന്ന് കാണിക്കുന്നത്. കാരണം ഒരുമയോടെ ഐക്യത്തോടെ അണിനിരക്കുന്ന ജനങ്ങളുള്ള ഒരു നാടിന് ഏത് പ്രതിസന്ധിയും അതിജീവിക്കാം, ഏത് തകർക്കൽ ശ്രമത്തെയും നേരിടാനുമാകും. നമുക്ക് ഒന്നിച്ചു നിന്ന് ഇത്തരം കാര്യങ്ങൾ അതിജീവിക്കാം. നമുക്ക് അതിജീവിച്ചേ പറ്റൂ. ആ അതിജീവനത്തിന് നമുക്ക് കൂടുതൽ കരുത്ത് ഇത് നൽകും എന്നുകൂടി അറിയിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. അടൂർ അസംബ്ലി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന
കാർഷിക അനുബന്ധ വികസന പദ്ധതിയുടെ ലോഗോ പ്രകാശനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ നിർവഹിക്കുന്നതാണ്. അത് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ഏറ്റുവാങ്ങുന്നു. നിറപൊലിവ് വിഷൻ 26. തട്ട പറപ്പെട്ടി എസ് കെ വി യു പി എസിലെ ആർദ്രത നെല്ല് മഞ്ചാടി കുന്നുക്കുരു എന്നിവ കൊണ്ട് നിർമ്മിച്ച നവകേരള ശില്പ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകുന്നു. ഈ ചടങ്ങിന് നന്ദി പറയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ആർ ഡി എ ക്ഷണിക്കുന്നു. ബഹുമാനായ അധ്യക്ഷൻ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റങ്കോമോൻ സർ, ബഹുമാനായ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർ, ബഹുമാനപ്പെട്ട എല്ലാ മന്ത്രിമാരും എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും, ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നവകേരള സൃഷ്ടിയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി